ം തേടി യുക്രൈൻ ഇരു രാജ്യങ്ങളുമായും നല്ല ബന്ധമുള്ള ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞാൽ സമവായ സാധ്യത ഉണ്ടാകുമെന്ന് യുക്രൈൻ വ്യക്തമാക്കി. ഇസ്രായേൽ തലസ്ഥാനമായ ജെറുസലേമിൽ വെച്ച് ചർച്ചയാകാമെന്നും യുക്രൈൻ ഇസ്രായേലിനെ അറിയിച്ചു. എന്നാൽ യുക്രൈൻ നിർദ്ദേശത്തെ തള്ളാനോ കൊള്ളാനോ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. നിർദ്ദേശം പരിഗണിക്കാമെന്ന് മാത്രമാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ബെലാറൂസിൽ വെച്ച് ചർച്ചയാകാമെന്നാണ് ഇന്നലെ റഷ്യ വ്യക്തമാക്കിയിരുന്നത്. യുക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തിൽ ആശങ്ക അറിയിച്ച് ഫ്രാൻസിസ് മാർപാപ്പ വത്തിക്കാനിലെ റഷ്യൻ എംബസിയിൽ നേരിട്ടെത്തിയാണ് പോപ്പ് ആശങ്ക അറിയിച്ചത്. നയതന്ത്ര പ്രോട്ടോക്കോളുകൾ അവഗണിച്ചുകൊണ്ടായിരുന്നു പോപ്പിന്റെ നേരിട്ടുള്ള സന്ദർശനം. എംബസികളിൽ നേരിട്ടെത്തി നയതന്ത്ര പ്രതിനിധികളുമായി പോപ്പ് സാധാരണ ചർച്ച നടത്താറില്ല. അരമണിക്കൂറോളം അദ്ദേഹം എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈനിലെ കുട്ടികളുടെയും അശരണരുടെയും സ്ത്രീകളുടെയും സുരക്ഷ ഉറപ്പാക്കണം. യുദ്ധം ലോകത്തെ മുൻപത്തേതിനേക്കാളും മോശമാക്കും. മാനവികതയുടെ പരാജയമാണ് യുദ്ധമെന്നും പോപ്പ് പറഞ്ഞു. തലസ്ഥാന നഗരമായ കീവിൽ റഷ്യ ആക്രമണം തുടരുന്നതിനിടെ മെട്രോ സ്റ്റേഷനിലെ ബംഗറിൽ ജനിച്ച കുഞ്ഞിന്റെ ചിത്രം പുറത്തുവിട്ട് വാർത്താ ഏജൻസി. യുക്രൈൻ നേരിടുന്ന ആക്രമണത്തിന്റെ ദൈന്യത വിളിച്ചോന്നാണ് പുറത്തുവന്ന ചിത്രം. മെട്രോ സ്റ്റേഷനിലെ ബംഗറിൽ അഭയം തേടിയവർ സോഷ്യൽ മീഡിയ വഴിയാണ് വിവരങ്ങൾ അറിയുന്നതും ബന്ധുക്കളോട് അടക്കം സംസാരിക്കുന്നത്.